Hello students, assalamu alaikum. Hope you are fine. So we are just continuing our first unit. Last day we just started our first unit. Name of our unit is Natural Splendor, and we also learned a quote by Albert Einstein: look deep into nature and then you will understand everything better. Okay, we already discussed it. So today we are starting our first lesson. Name of our lesson is How Far Is the River? Let's read. Here is a boy who sets out on a trip to appreciate the beauty of nature. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബോയിയുടെ സ്റ്റോറിയാണ് പഠിക്കുന്നത് കേട്ടോ. അവനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്, എന്താണ്, ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. ഓക്കെ, ഹു ഡസ് വേർ ഡസ് ഹി ഗോ, അവൻ എങ്ങോട്ടാണ് പോകുന്നത്, വാട്ട് ഡസ് ഹി സി, അവൻ അവൻ എന്തൊക്കെ അവിടെ കാണും, അതുപോലെ എന്താണ്, ഹൗ ഡസ് ഹി ഫീൽ, അവൻ എന്തൊക്കെ ഫീൽ ചെയ്യും, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോറിയിലൂടെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. His mother and father had gone to visit relatives for the entire day. അവൻ്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സിനെ, ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഡേ അവർ അവർ യാത്രയിലാണ്. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ, അവർ അവനെ കൊണ്ടുപോകാതെ അവനെ അവിടെ തനിച്ചാക്കിയിട്ടാണ് പോയത്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ബിഫോർ ദേ റിട്ടേൺ, ദേ വുഡൻ നോ വേർ ഹി ഹാഡ് ബീൻ. അപ്പോൾ അവർ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ്, ഇഫ് ഹി കെയിം ഹോം, അവന് വീട്ടിൽ തിരിച്ചെത്തിയാൽ എന്താണ്, രാത്രി ആകുമ്പോഴേക്ക്, ബിഫോർ ഡാർക്ക്, ദേ വുഡ് ഇൻ നോ വേർ ഹി ഹാഡ് ബീൻ, അവനെവിടെ പോയിന്ന് പോലും അവർക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അച്ഛനും അമ്മയും അറിയാതെ അവൻ അവൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു പദ്ധതിയിടാണ്. ഹി വെൻ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഓഫ് ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. അങ്ങനെ അവന് വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്തു, അവൻ്റെ ആ ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് പ്രത്യേക ഷേപ്പിലാണ്. നമ്മൾ സാൻഡ്വിച്ചൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു നല്ലൊരു ഷേപ്പിലാണല്ലോ കിട്ടുക. അതുപോലെ ആ ലോഫ് ഓഫ് ബ്രെഡ് അവനെന്ത് ചെയ്തു, ഒരു ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തു. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ്. എന്നിട്ട് അവനെന്ത് ചെയ്തു, എല്ലാ ഡോറുകളും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തു. വിൻഡോസ് എന്ന് പറഞ്ഞാൽ ജനൽ. അങ്ങനെ വെറുതെ തുറന്നിട്ടിട്ടാണോ, കെയർലെസ് ആയിട്ടാണോ അവൻ പോയത്? അല്ല, അവനവൻ്റെ വീടൊക്കെ നല്ല ഭദ്രമായിട്ട് നല്ല ക്ലോസ് ചെയ്ത് ഡോറും വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. മാത്രമല്ല, അവനവന് ആവശ്യമുള്ള ഫുഡും അവൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കൊണ്ടുപോകുന്നുണ്ട്. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി. അങ്ങനെ എന്താണ്, ആ ആ റിവറിലേക്കുള്ള വഴി എങ്ങനെയാണ്, ആ ആ ഒരു അറിവറിലേക്കുള്ള വഴി ചെങ്കുത്തായിട്ടുള്ള ഒരു വഴിയാണ്. ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ആ താഴ്വരയോട് ചെങ്കുത്തായിട്ടുള്ള ഒരു വഴിയാണ്. അതുപോലെ ദെൻ ട്രോസ്, പിന്നെന്താണ്, ഉയർന്നു പോവാണ്. ആൻഡ് വെൻ റൗണ്ട് ദ പീക്ക് മൗണ്ടെയിൻ, പിന്നെ ആ മൗണ്ടെയിനെ ചുറ്റിപ്പറ്റിയിട്ട് അത് എന്താണ്, ആ റൈസ് ചെയ്യാണ്, റോസ്. ഓക്കെ, ഉയർന്ന് പോവാണ് വഴി. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജസ്, അത് കൂടെ കൂടെ പതിവായി ആരാണ് ഉപയോഗിക്കാറ്, വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള ആളുകളാണ്. ദ വുഡ് കട്ടേഴ്സ്, മരം മുറിക്കുന്ന ആളുകൾ, മരം വെട്ടുകാർ, മിൽക്ക് മാൻ, പാൽക്കാർ, ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്. മ്യൂൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ കോവർ കഴുത, ആ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ആളുകൾ. ബട്ട് ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടെയിൻ, ബിയോണ്ട് ദ മൗണ്ടെയിൻ, ആ മൗണ്ടെയിൻ അപ്പുറം പിന്നെന്താണ്, വില്ലേജസ് ഒന്നുമില്ല. ഓർ നിയർ ദ റിവർ, ആ റിവറിനടുത്തും വില്ലേജസ് ഒന്നുമില്ല. ഓക്കെ, ദ ബോയ് പാസ് ഡേ വുഡ് കട്ടർ. അങ്ങനെ ആ ബോയ് എന്ത് ചെയ്തു, ആ ഒരു വുഡ് കട്ടറെ പാസ് ചെയ്യാണ്, വഴിയിൽ കാണാണ്. ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ആ അവനോട് അയാളോട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ്, ആ റിവറിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. വുഡ് കട്ടർ കാണാൻ എങ്ങനെയാണ്, അദ്ദേഹം കണ്ടാലൊരു ഷോർട്ട്, നല്ല ഹൈറ്റൊന്നുമില്ലാത്ത ചെറിയൊരാളാണ്, പൊക്കം കുറവുള്ള ആളാണ്. ബട്ട് പവർഫുൾ മാൻ, പക്ഷെ നല്ല ശക്തനാണ് കേട്ടോ. ഇത് ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. അദ്ദേഹത്തിൻ്റെ ഫേസ് എങ്ങനെയാണ്, ക്രീസ്ഡ്, ചുളിവ് വന്നിട്ടുണ്ട്. ആൻഡ് വെതേർഡ്, ആ കരുവാളിച്ചിട്ടുണ്ട്. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. അദ്ദേഹത്തിൻ്റെ മസിൽസൊക്കെ എന്താണ്, ആ ലംസ്, ആ
അഗ്ലി ലംസ്, മുഴകൾ വന്നിട്ട് എന്താണ് ഒരു കാണാൻ ഭംഗിയൊന്നും ഇല്ലാത്തൊരു മസിൽസ് ആണ്. ഓക്കെ, എന്നൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് പറഞ്ഞു, ബോയ് എന്താ ചോദിച്ചത്, റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. അദ്ദേഹം മറുപടി പറയുകയാണെന്ത്, 7 miles. അങ്ങനെ 7 miles, 7 miles. ഹി സെഡ് വിച്ച് വാസ് ഫ്രീക്വൻ്റ്ലി അക്യുറേറ്റ്. ഏകദേശം 7 miles കേട്ടോ. വൈ ഡിഡ് യു വാണ്ട് ടു നോ, നിനക്കെന്തിനാ അതൊക്കെ അറിയേണ്ട ആവശ്യം. ഈ ഒരു വുഡ്കട്ടറി കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബോയ് എന്താ പറയണത്, ഐ ആം ഗോയിങ് ടു ദ റിവർ, ഞാൻ റിവർ കാണാൻ പോവുകയാണ്, റിവറിലേക്ക് പോവുകയാണ്. സെഡ് ദ ബോയ്, കുട്ടി പറയുകയാണ്. അലോൺ, ഒറ്റയ്ക്കോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. ഓക്കെ, കുട്ടി മറുപടി, ഞാൻ പോവുകയാണ്. ഇങ്ങനെ അപ്പോൾ ആദ്യം ഈ വുഡ്കട്ടർക്കൊരു അതിശയം തോന്നി. അപ്പോൾ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുട്ടി പറയും, തീർച്ചയായും, ബട്ട് ഇറ്റ് ഈസ് സോ ഫാർ, ടൂ ഫാർ. അതെന്താണ്, കുറേ ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദർ. നിനക്കവിടെ എത്താൻ ഏകദേശം 3 മണിക്കൂർ എടുക്കും. അപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് പോരുന്ന എപ്പോഴാണ്, 11 മണിക്കാണ്. 3 മണിക്കൂർ അങ്ങോട്ട് പോവാൻ. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, ബിസൈഡ്സ് ഇറ്റ് ഈസ് ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് എനി സീ റോഡ്. അതുപോലെ നീ തിരിച്ചു വരുമ്പോഴും 3 മണിക്കൂർ. അപ്പോൾ നീ തിരിച്ചു വരുമ്പോഴൊക്കെ എന്താവും, ഇരുട്ടാകും. അതുപോലെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി റോഡ്, ആ റോഡ് അത്ര ഈസി ആയിട്ടുള്ള റോഡൊന്നുമല്ല. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ. പക്ഷേ എന്താണ്, എനിക്ക് ഞാൻ നല്ലൊരു നടത്തക്കാരനാണ് കേട്ടോ. സെഡ് ദ ബോയ്, കുട്ടി പറയാണ്. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. സോ അവനവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കുറച്ച് നടന്നിട്ടുണ്ടെന്നല്ലാതെ ഇത്ര മൈലൊന്നും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല. പക്ഷെ അവൻ വുഡ്കട്ടറോട് പറയണത്, ഐ ആം എ ഗുഡ് വാക്കർ എന്ന്. ഓക്കെ, ദ പാത്ത് വാസ് സ്റ്റീപ്പ്. ആ പാത്ത്, വഴി എങ്ങനെയുള്ളതാണ്, സ്റ്റീപ്പ്, കുത്തനെയുള്ള വഴിയാണ്. ആൻഡ് ദ ബോയ് ഹാഡ് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. എന്താണ് ആ പാത്ത്, ആ വഴി എന്താണ്, സ്റ്റീപ്പ്, കുത്തനെയാണ്. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ആ കുട്ടിക്ക് എന്താണ്, പല സമയത്തും ഓടേണ്ടി വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്. അതെന്താണ് ഡിസി, തല ചുറ്റുന്ന. അതുപോലെ എന്താണ് വൈൻഡിങ്, തീവ്ര മഴ വഴിയാണ്. ആൻഡ് ഹി സ്ലിപ്ഡ് മോസ്റ്റ് വൺസ് ഓർ ട്വൈസ്. അവൻ 1-2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലിപ്പായി പോയിട്ടുണ്ട്, വീഴാൻ പോയിട്ടുണ്ട്. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. അതുപോലെ ആ മല എന്തുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, നല്ല ഗ്രീനായിട്ടുള്ള, ലഷ് ആയിട്ടുള്ള, സമൃദ്ധമായിട്ടുള്ള ഗ്രീൻ ഫേൺസ്, പച്ച ഫേൺസ്, കുറ്റിച്ചെടികളായിട്ട്, ഒരുതരം ചെടികളാണ് ഫേൺസ് എന്ന് പറയുന്നത്. കാട്ടിലൊക്കെ കാണുന്ന ചെടികൾ, നമ്മളെ ഉള്ളേരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫേൺസ്. ആൻഡ് ദ ട്രീസ് വെർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിലത്തൂടെ ഇഴഞ്ഞ് നീങ്ങ് വളരുന്ന ചെടികളാണ്. ഇപ്പോൾ നമ്മളെ പംകിൻ, അതുപോലെ വാട്ടർമെലണൊക്കെ എന്താണ്, ക്രീപ്പേഴ്സാണ്. അതുപോലെ ചില ചെടികളൊക്കെ എന്താണ്, ക്രീപ്പേഴ്സ് കാരണം വൂണ്ടായിട്ടുണ്ട്. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു വൈൽഡ് ഡാലിയ, ഡാലിയ പൂവ് എന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഗോൾഡൻ ഹെഡ്, അതിൻ്റെ ഹെഡ് ഈ ലീവ്സിൻ്റെയും ഫേൺസിൻ്റെ ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ അതിൻ്റെ തല പെട്ടെന്നൊന്ന് ഉയർത്തി. നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതാണ്. സോ ഇന്ന് നമുക്ക് ഈ ഒരു സൈഡിലുള്ള ക്വസ്റ്റ്യൻസോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ആൻസേഴ്സും നോട്ട്ബുക്കിൽ എഴുതിയിട്ട്, ക്വസ്റ്റ്യനും ആൻസേഴ്സും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. എന്താണ് ആ കുട്ടിയെ ആ ഒരു റിവർ കാണുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തത്, തടസ്സമായത്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. എന്താണ്, ആ ഒരു തിക്കിലി ഫോറസ്റ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ ആണ് ആ കുട്ടിക്ക് അവിടെ ഒരു റിവർ കാണുന്നതിനുള്ള ഒരു തടസ്സമായത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ എബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജസ്. വില്ലേജസിൻ്റെ അടുത്ത് നിന്ന് കുട്ടി ആ റിവറിനെ കുറിച്ച് എന്തൊക്കെയാണ് കേട്ടറിഞ്ഞത്. എന്താണ്, ദ ബോയ് ഹിയർഡ് എബൌട്ട് ദ ഫിഷ് ആൻഡ് റോക്സ് ഇൻ ദ റിവർ. ആ കുട്ടി എന്തൊക്കെ കേട്ടറിഞ്ഞത്, അതിലുള്ള ഫിഷിനെ കുറിച്ചും, പിന്നെ അതുപോലെ എന്താണ്, ആ റോക്സ്, പാറകളെക്കുറിച്ചും കല്ലുകളെക്കുറിച്ചൊക്കെ ആണ് എന്ത് കുട്ടി വില്ലേജസിൻ്റെ അടുത്തുനിന്ന് കേട്ടറിഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫുട്ടഡ്. എന്തുകൊണ്ടാണ് കുട്ടി എന്താണ് ചെരുപ്പ് ധരിക്കാതെ നടക്കാൻ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ്.
The boy liked to walk barefooted because he liked to feel like the feel of warm stones and cool grass. അവനെന്താണ് ആ വാം സ്റ്റോൺസ് ആ കല്ലിൻ്റെ ചൂടും അതുപോലെ കൂൾ ഗ്രാസ് ആ പുല്ലിൻ്റെ തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത് ആ ബെയർ ഫൂട്ടഡ് ആയിട്ട് നടക്കാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? എങ്ങനെയാണ് ആ കുട്ടിക്ക് റിവർ കാണാനൊരു ചാൻസ് കിട്ടിയത്? ആ ദ ബോയ്സ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻ്റെ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവൻ്റെ അച്ഛനും അമ്മയും എന്താണ് റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് പോയി, അവർ അവനെ തനിച്ചാക്കിയിട്ടാണ് പോയത്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ദേ റിട്ടേൺ ദേ വുഡിൻ നോ വേർ ഹി ഹാഡ് ബീൻ. ആ അവർ തിരിച്ചെത്തുന്നതിൻ്റെ മുമ്പ് അവൻ പോയി വന്നാൽ അവർക്കൊരിക്കലും അവനെങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ പറ്റില്ല. ദസ് ഹി ഗോട്ട് എ ചാൻസ് ടു സീ റിവർ. അങ്ങനെയാണ് അവനിങ്ങനൊരു ചാൻസ് കിട്ടിയത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ? ആ വുഡ് കട്ടർ നമ്മുടെ ഈ ഒരു ബോയിയെ ആ റിവറിലേക്ക് പോകാൻ എൻകറേജ് ചെയ്തോ ഉത്സാഹപ്പെടുത്തിയോ? നോ, ദ വുഡ് കട്ടർ ഡിഡ് നോട്ട് എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ. ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തില്ല, അവനെ എൻകറേജ് ചെയ്തിട്ടില്ല, പകരം എന്താണ് ഡിസ്കറേജ് ചെയ്തു അല്ലേ. അവനെ എന്ത് ചെയ്തു, ഡിസ്കറേജ് ചെയ്തു. എൻകറേജ് ചെയ്യുന്നതിന് പകരം ഡിസ്കറേജ് ചെയ്യാണ് ചെയ്തത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാസ് ദ ബോയ് ഗോട്ട് എ ഗുഡ് ബോയ് എ ഗുഡ് വാക്കർ? ആ കുട്ടി ഒരു നല്ല നടത്തക്കാരനാണോ? പിക്ക് ഔട്ട് സെൻറ്റൻസ് ദറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ നിങ്ങളുടെ ആൻസർ ശരിയാണെന്ന് കാണിക്കുന്ന സെൻറ്റൻസ് എന്ത് ചെയ്യുക, കണ്ടെത്തുക. ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം എന്താണ്, ദ ബോയ് വാസ് നോട്ട് എ ഗുഡ് വാക്കർ. കുട്ടി ഒരിക്കലും ഒരു നല്ലൊരു ഗുഡ് വാക്കർ അല്ലായിരുന്നു. എന്താണ് ദ ലൈൻസ്, ഏത് ലൈനൊക്കെ നമുക്ക് നോക്കാം. ഹി ഹാസ് നെവർ വർക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. പ്രൂവ്സ് ദിസ്, എന്താണ് അവൻ്റെ അവനൊരിക്കലും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കല്ലാതെ അതിനപ്പുറം അവനൊരിക്കലും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈൻ തന്നെ നമുക്ക് മനസ്സിലാക്കുക, എന്താണ് മനസ്സിലാക്കാൻ പറ്റും, അവനൊരിക്കലും എന്തല്ല, ഒരു നല്ല ഗുഡ് വാക്കർ അല്ല അല്ലേ. ഓക്കെ, സോ എല്ലാവരും ഹോംവർക്ക്സ് ചെയ്യുക, വീഡിയോസ് വീണ്ടും വീണ്ടും കാണുക, മനസ്സിലാകാത്ത ഭാഗം ഇനിയുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.